യെസ് രാമസിംഹൻ. അപ്പൊ ഇവരൊക്കെ ഈ മൊഴി എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചും ഓരോ ആൾക്കാർ കൊടുത്തത് എന്തൊക്കെയാണെന്ന് അറിയെങ്കിൽ പിന്നെ ഈ മൊഴി മറച്ചു വെക്കേണ്ട കാര്യമില്ലോ. ഇപ്പൊ മലയാള സിനിമയിൽ ഈ സംഘടനയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, ആരൊക്കെ പോയി ആരൊക്കെ എന്താ മൊഴി കൊടുത്തു. അപ്പൊ അതിലെന്ത് സ്വകാര്യത ഉള്ളത്? ഇവർ തന്നെ സ്വകാര്യത പൊളിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ മൊഴി കൊടുത്ത ആളെ പേരോ അല്ലെങ്കിൽ മൊഴി കൊടുത്തത് എന്താണെന്ന് പുറത്തറിയാൻ പാടില്ല എന്ന് കമ്മിറ്റി പറഞ്ഞു. ഇവിടെ ജോസഫ് ദിവസം ഞങ്ങൾക്കൊക്കെ മൊഴി കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഒരാളുടെ മൊഴി എന്നാണ് പറഞ്ഞത് രാമസിംഹൻ, ഒരാളുടെ മൊഴി അല്ല എല്ലാവരുടെ. ഈ മൊഴി മാറ്റി വെക്കുമ്പോ ജോസ് തോമസിന് പ്രത്യേകിച്ച് ഒരാളുടെ മൊഴി പറയാം, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മൊഴിയല്ലേ പറയുന്നത്? നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത മൊഴി എന്ന് പറ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ അസോസിയേഷൻ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ആരൊക്കെ എന്തൊക്കെ മൊഴി കൊടുക്കുന്നു എന്ന്. അതുകൊണ്ടാണ് നാല് കൊല്ലത് കൂട്ടി വെച്ചത്. ഇതിൽ പലതും ഒളിച്ചു വെക്കേണ്ടെന്ന് അറിയാം. അതുകൊണ്ടാ പിന്നെ ജോസഫ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങള് ഞാനൊക്കെ എന്ത് ഈ സംഘടനാ വിരുദ്ധ കാണിച്ചെന്ന് ജോസഫ് ഒന്ന് പറയാവോ? വെല്ലുവിളിക്കാണ് ഈ ചാനലിൽ വെല്ലുവിളിക്ക, ഒന്ന് പറയാവോ? ഞങ്ങളൊക്കെ ചെയ്തതെന്താണ്? തിലകൻ വെച്ച് അഭിനയിപ്പിക്കുന്നു. ജോസ് തോമസ് ഒരു സിനിമ എടുക്കുമ്പം ഈ പറയുന്ന നിങ്ങളുടെ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആണോ അതിൽ അഭിനയിപ്പിക്കുക? ആണോ ജോസ് തോമസ് സിനിമ എടുക്കുമ്പോൾ ജോസ് തോമസിന് കഥാപാത്രത്തിന് ആവശ്യമുള്ള നടനെ എടുക്കുന്നു അല്ലേ? അതായത് ബി ഉണ്ണികൃഷ്ണൻ വന്ന് അഭിനയിക്കൂ. എന്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ അഭിനയിക്കുന്ന റോള് ബി ഉണ്ണികൃഷ്ണൻ വന്ന് അഭിനയിക്കൂ, ജോസ് തോമസ് വന്ന് അഭിനയിക്കൂ. ഇല്ലല്ലോ, അതൊരു ഒരു ഒരാളുടെ റൈറ്റാ. പിന്നെ നേരത്തെ നമ്മള് അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ സിനിമ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്, പക്ഷെ സിനിമയിൽ സാറേ ഒരു പ്രത്യേകത ഉണ്ട്. സിനിമയിൽ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ സംഘടിത ശക്തിയാണ്, ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന്. ആ സംഘടിത ശക്തിക്ക് മുമ്പിലാണ് സാധാരണ മനുഷ്യർ തോറ്റുപോകുന്നത്. ആ സംഘടിത ശക്തി ഉണ്ടല്ലോ, അത് പണത്തിന്റെ ശക്തിയാണ്, അത് വിതരണക്കാരന്റെ ശക്തിയാണ്, അത് നിർമ്മാതാവിന്റെ ശക്തിയാണ്, അത് അഭിനേതാക്കളുടെ ശക്തിയാണ്, അത് ഈ പറയുന്ന സംവിധായകർ. കാരണം ഇവരൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിർമ്മിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്, അവർക്ക് തിയേറ്റർ ഉണ്ട്, ഇതെല്ലാം സംഘടിതമാണ്. അപ്പൊ ഒരു നിങ്ങളിതില് അമ്മേനെ മാറ്റി നിർത്താൻ പറ്റുമോ? അമ്മയിലുള്ളത് അച്ഛനുമാണ്. മലയാള സിനിമയിലെ പ്രത്യേകത അമ്മയിൽ അഭിനയിക്കുന്നവർ മാത്രമല്ല, അമ്മയിൽ അഭിനയിക്കുന്നവരും നിർമ്മാതാക്കളാണ്, സംവിധായകനാണ്, ഒക്കെ തന്നെ. രഞ്ജിത്ത് അഭിനേതാവ് മാത്രമാണോ? ഇല്ല, നടനും കൂടിയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ സംഘടനകളെ മാറ്റി നിർത്തിയിട്ട് ഇത് വേറെ അത് വേറെ എന്ന് പറയാൻ പറ്റില്ല. ഇത് സാമ്പാറാണ്, അതിൽ പരിപ്പും ഉണ്ട്. ഈ പറയുന്ന എല്ലാ ഇനങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ്. ആ സാമ്പാറിനെ കുറിച്ചാണ് ഈ 15 ഈ എന്താ ഡി കമ്പനി എന്നൊക്കെ പറയുന്നത്. ഇത് ഈ നടന്മാര് മാത്രമല്ലൂ, അതെ ജോസിന് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു മാനദണ്ഡ കേസ് വേറെ എനിക്ക് വരണോ? മൂടി വെച്ചത് ഞങ്ങൾക്കൊക്കെ അറിയാം ജോസെ, ഈ കമ്പനി ആരാണെന്നും ഈ കൂട്ടുകമ്പനി ഈ കൂട്ടുകൃഷി എന്താണെന്നും മലയാള സിനിമയിലെ എല്ലാവർക്കും അറിയാം. ഈ പാവപ്പെട്ട ഒരാള് വന്ന ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ അമ്മയുടെ സെക്രട്ടറി പറഞ്ഞു ഒന്ന് കിടന്നു തന്ന മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ 1,00,000 രൂപ വേണം പറയാണ് പെൺകുട്ടി വന്ന് പറയാണ്. ഇത് തന്നെയാണ് ഈ ശക്തി, ഇത് തന്നെയാണ്, അതല്ലാതെ വേറെ ഒന്നല്ല. പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് നടപടി എടുക്കാൻ സാംസ്കാരിക സംഘടനയാണത്. ഈ തെറ്റുകുറ്റങ്ങൾ കണ്ട് പുറത്താക്കാനും പിടിക്കാനും ശിക്ഷിക്കാനും 10 വർഷത്തും പുറത്തേക്ക് ശിക്ഷിക്കാനൊന്നും അവകാശമില്ല, അത് തോന്നലാണ്. അതിനുള്ള റൈറ്റ് ഒന്നും ഈ ഭരണഘടന തന്നിട്ടില്ല. നിങ്ങൾ പോലീസ് യൂണിയനാണ്, ട്രേഡ് യൂണിയനാണ്.